എവിടെ ചെന്നാലും ഒരു ഒടുക്കത്തെ ക്യൂ. അതെ, പൊന്നു സുഹൃത്തുക്കളെ, വളരെ ദൂരെ എന്റെ ഓഫീസ്. രണ്ട് മിനിറ്റ് ബസ് വരും, പിന്നത്തെ ബസ് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ്. ഞാനിത് നടച്ചോട്ടെ, ലാസ്റ്റ് ഡേറ്റ് ഫ്യൂസ് വരും. എല്ലാവർക്കും തിരക്കുണ്ട് പക്ഷേ. അല്ല, എനിക്ക് ലീവ് ഇല്ല, ഉണ്ടായിരുന്നത് ഞാൻ ഇന്ന് മുഴുവൻ ഇവിടെ നിന്നാണ്. പ്ലീസ് പുറകിലുള്ളവർ ചോദിക്കും. എല്ലാവരും ഒന്ന് സമ്മതിക്കണം, എനിക്ക് ലീവില്ല, എന്റെ ശമ്പളം കട്ടായപ്പോ ഞാൻ നടക്കുന്നേ. പറ്റില്ല, ഇയാൾ നുണ പറയാ. ഫാൽക്കൺ പ്രൊഡക്ട്സ് അല്ലേ, ഇവിടെ അഞ്ചു മിനിറ്റ് നടന്നാ പോരെ നിങ്ങളുടെ ഓഫീസിലേക്ക്. ഫാൽക്കൺ പ്രൊഡക്ട്സ് അല്ലെങ്കിലോ, ഇവിടെ നിന്നായി കുരിശ കയറി വരും. പ്ലീസ് ഞാൻ നടക്കുന്നോ, ഞാൻ ഇവിടെ എന്നോടല്ലേ പറഞ്ഞ പോകാൻ. എവിടെ നോക്കിയാണ് നിൽക്കുന്നത്? സോറി. എഴുപത് പൈസയുടെ രണ്ട് ടിക്കറ്റ് സാർ എടുത്തേ. എനിക്ക് 50 പൈസ ടിക്കറ്റ് വേണ്ടത്. ഈ ബസ്സിന്റെ ലാസ്റ്റ് സ്റ്റോപ്പ് വരയ്ക്കും 70 പൈസയാണ്. അത് ഞാൻ എടുത്തു. നീ വരെ ടൗൺ പോകാൻ ഇറങ്ങിക്കോ. അതിനെന്താ? രാവിലെ തന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ ഒന്ന് ഉടക്കി. വേണോ, ദേഷ്യം വരുമ്പോ ഇവളെന്നെ മിസ്സാ വിളിക്കുന്നത്. വീട്ടിൽ ആരംഭിച്ച ഉടക്ക് ഇതുവരെ എത്തിച്ചത് മോശമായി പോയി. സാറ് പാവം, സാധാരണ സ്ത്രീകൾ ആദ്യം നടക്കുക. എന്തൊരു ദേഷ്യ, ബസ്സല്ലേ, ആൾക്കാർ കേക്കില്ലേ. അതെ, സമ്മതിക്കില്ല, അതൊന്നും കാണുന്നല്ലോ. കുട്ടി, എത്ര ദേഷ്യം വന്നാലും ഭർത്താവിനോട് ഇങ്ങനെയൊന്നും സംസാരിക്കുന്നത് ശരിയല്ല. അങ്ങനെ പറഞ്ഞു കൊടുക്ക അമ്മായി, ഇവക്ക് ബുദ്ധി വരട്ടെ. എന്തേ കാണിക്കുന്നേ? എന്ത് ചെയ്യാൻ അച്ഛനെ ഭർത്താവായി പോയി. നിങ്ങളെ എന്നെ പല രീതിയിൽ ഉപദ്രവിച്ചു. പെൺകുട്ടികൾക്ക് ഇത്ര അഹങ്കാരം പാടില്ല കേട്ടോ. പരാക്രമം സ്ത്രീകളോടല്ല വേണ്ടുവെന്ന് കവി പാടിയത് നിന്നെ പോലെയുള്ള കാർക്കോടന്മാരെ ഉദ്ദേശിച്ചാണ്. എന്താ നിന്റെ വിചാരം? പെൺകുട്ടികളെ ഇൻസൾട്ട് ചെയ്യുന്നത് വലിയ ക്രെഡിറ്റ് ആണെന്നാണ്? അവൾ ഒരുമാതിരി. പെണ്ണുങ്ങളായാൽ ആണുങ്ങളോട് ബഹുമാനം വേണം.